നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികൾ. സർക്കാർ രൂപീകരണ നീക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം മുന്നണികളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തികളായി മാറിയിരിക്കുന്നത് TDPയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡുവും അതിനോടൊപ്പം JDUവിന്റെ തലതൊട്ടപ്പനായ നിതീഷ് കുമാറും തന്നെയാണ്. ചന്ദ്രബാബു നായിഡുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും ില്ല എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സഖ്യകക്ഷികളുടെ കനിവിൽ തന്നെയാണ് കാര്യം. പക്ഷേ സഖ്യകക്ഷികളെ ഉറപ്പിച്ച് കൂടെ നിർത്തുക തന്നെയാണ് BJP ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ പുറമേ നിന്നുള്ള സഖ്യകക്ഷികളെ ക്ഷണിക്കുന്നുമുണ്ട്. സ്റ്റാലിനും കൂട്ടർക്കും DMK വേണ്ടി എപ്പോഴും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് BJP ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചെറു പാർട്ടികളെ അല്ലെങ്കിൽ സ്വതന്ത്രരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP ഒരു വലിയ നീക്കം നടത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ സഖ്യകക്ഷികളുടെ ഒരു വലിയ സമ്മർദ്ദം അതിന് അടിപ്പെട്ട് പോകാതെ ഭരണത്തിലേറിയതിനു ശേഷം ഒരു 30 MPമാരെങ്കിലും കൂടെ ചേർക്കാനുള്ള എല്ലാ നീക്കങ്ങളും 3 മാസത്തിനുള്ളിൽ തന്നെ BJP പൂർത്തിയാക്കുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. DMK പാളയത്തിലുള്ള MPമാരുൾപ്പെടെ ഇതിൽ പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും TDPയുമായൊക്കെ ചേർന്ന് ഭരിച്ച ഒരു ചരിത്രം NDAക്കുണ്ട്. നിതീഷ് കുമാറിനെ ഇനി NDAയുടെ പടി കയറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷേ ക്ഷണനേരം കൊണ്ടാണ് BJP നിലപാട് മാറ്റിയതും ബീഹാറിൽ JDUവിനെ ഒപ്പം ചേർത്തതുമൊക്കെ BJP അധികാരത്തിൽ കയറാതിരിക്കാനുള്ള എല്ലാ തന്ത്രവുമായി INDA മുന്നണിയും അതിനോടൊപ്പം തന്നെ അധികാരം പിടിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളുമായി BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഈ നാടകം ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണോ ഡിമാൻഡുകൾക്ക് വഴങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനൊടുവിൽ മാത്രമേ നമുക്കൊരു അന്തിമ രൂപം ലഭിക്കുകയുള്ളൂ. എന്തായാലും BJP ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിനോടകം തന്നെ തേടുന്നുണ്ട്. നരേന്ദ്രമോദി അതിനോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരൊക്കെയും മറ്റ് പല നേതാക്കളുമായും സ്വതന്ത്രന്മാരുമായും ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചകൾ നടത്തി വരികയാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ഹിന്ദി മലയാളം.